Hi, Sahade Mashane. Geometrical patterns in the Yirno Tirupati onam of the episode like a lavacus wagadu. Either Uri A4 paper will work on the chitram. Either Idinde, Yireti, allowed the wonder thing like a chart paper will validaki, vareka. Ada Yerubatilthane, Yam Paranadanda. For A4 paper will varekumbadal allow chart paper will. വരക്കുമ്പോഴുള്ള അളവും രണ്ടും രണ്ട് തരത്തിൽ തന്നെ പറഞ്ഞു തരാം. നേരെ ഇരട്ടി, 1 സെൻറ്റിമീറ്ററിന് പകരം 2 സെൻറ്റിമീറ്റർ, 2 പകരം 4, ആ രൂപത്തിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ചാർട്ട് പേപ്പറിൻ്റെ വലുപ്പത്തിൽ തന്നെ ചിത്രം വലുതായിട്ട് തന്നെ കിട്ടും. ഇതാ ധാരാളം വൃത്തങ്ങൾ, വ്യത്യസ്ത റേഡിയസുള്ള വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വൃത്തങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം ആദ്യം മുതൽ തന്നെ നമുക്ക് നോക്കാം. തുടക്കത്തിൽ A4 പേപ്പറിൻ്റെ മധ്യബിന്ദുവിലൂടെ, അതായത് നീളത്തിൻ്റെ ഭാഗത്ത്, നമ്മൾ നീളം എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്ററിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഒരു സൈഡിൽ നിന്നും 15 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോയിൻ്റ് ഇടുകയാണ്, താഴെയും മേലെയും. അപ്പോൾ അത് ചേർത്ത് വരക്കുമ്പോൾ നമുക്കതൊരു രണ്ട് പോർഷനാകും. മധ്യഭാഗത്തുകൂടെ ഇതാ ഞാൻ വരച്ച് കാണിച്ചു തരാം. A4 പേപ്പർ ഇതാ ഈ അറ്റത്തു നിന്നും 15 സെൻറ്റിമീറ്ററിൽ പിടിക്കുകയാണ്. 15 സെൻറ്റിമീറ്റർ അപ്പോൾ സീറോവിനെ അടയാളപ്പെടുത്തുന്നു. അതുപോലെ ഇതാ ഈ ഭാഗത്തും 15 വെച്ചിട്ട് സീറോവിനെ അടയാളപ്പെടുത്തുകയാണ്. പിന്നീട് അത് ചേർത്ത് വരക്കുകയാണ്. അത് ചേർത്ത് വരക്കുമ്പോൾ നേരെ പകുതിയായി. ഇനി ഇതുപോലെ നീളത്തിൻ്റെ ഭാഗത്തും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു പിന്നെ പേപ്പറിൻ്റെ ആ വീതി 21 സെൻറ്റിമീറ്ററാണ്. അതുകൊണ്ടാണ് 1.5 സെൻറ്റിമീറ്ററിൽ ബിന്ദുക്കൾ അടയാളപ്പെടുന്നത്, കൃത്യം 1.5 സെൻറ്റിമീറ്ററിൽ. ഇനി അത് ചേർത്ത് വരക്കുമ്പോൾ നമ്മളെ പേപ്പർ 4 തുല്യഭാഗമായി മാറി. ഞാനിത് തുടക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കട്ടിയിൽ വരക്കുന്നതാണ്. ഇത്രയൊന്നും കട്ടിയിൽ വരക്കരുത്, നമുക്ക് ഈ പിന്നെ ലൈനിൻ്റെ ആവശ്യമില്ല. അതുപോലെ പോയിൻ്റുകളും ഞാൻ ആദ്യം കട്ടിയിലാണ് അടയാളപ്പെടുത്തുന്നത്, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. ഇതാ ഇനി സീറോ മധ്യബിന്ദിയിൽ വെച്ചതിന് ശേഷം 8 സെൻറ്റിമീറ്ററിന് അവിടെ അടയാളപ്പെടുത്തുകയാണ്. പിന്നീട് ഓരോ 0.5 സെൻറ്റിമീറ്ററിനും ബിന്ദുക്കൾ അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു 10 ബിന്ദുക്കൾ, യെസ്, ഓരോ 0.5 സെൻറ്റിമീറ്ററിനും. നിങ്ങൾ ചാർട്ട് പേപ്പറിലാണെങ്കിൽ ഈ 8 എന്നുള്ളത് 16 ആക്കി എടുക്കുകയും ഓരോ സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയതാണ്, നിങ്ങളത് എഴുതരുത്. അതിനുശേഷം ഓരോ 0.5 സെൻറ്റിമീറ്ററിനും പോയിൻ്റ് ഇടുന്ന, ചാർട്ട് പേപ്പറിലാണെങ്കിൽ 8 8 16, പിന്നീട് ഓരോ സെൻറ്റിമീറ്ററിന് അടയാളപ്പെടുത്തുക. ഇനി വീതിയുടെ ഭാഗത്ത് 5.5 സെൻറ്റിമീറ്ററിലാണ് ആദ്യത്തെ പോയിൻ്റ്, 5.5 സെൻറ്റിമീറ്റർ. തുടർന്ന് ഓരോ 0.5 സെൻറ്റിമീറ്ററിനും ഒരു 8 പോയിൻ്റ്. അപ്പോൾ ചാർട്ട് പേപ്പറിലാകുമ്പോൾ 5.5 എന്നുള്ളത് 11 ആവും. യെസ്, ഇതാ ഇവിടെയും 5.5 സെൻറ്റിമീറ്ററാണ്, 5.5 സെൻറ്റിമീറ്റർ. പിന്നെ ഓരോ 0.5 സെൻറ്റിമീറ്ററിനും അങ്ങനെ ഒരു 8 പോയിൻ്റ്. യെസ്, ഇതാണ് നമ്മൾ പേപ്പറിൽ, ചാർട്ട് പേപ്പറിലാണെങ്കിൽ 8 പകരം 16. ഇനി അടുത്തത് 5 സെൻറ്റിമീറ്റർ റേഡിയസാണ്. 5 സെൻറ്റിമീറ്റർ റേഡിയസിൽ കോമ്പസ് എടുത്തതിന് ശേഷം നമ്മൾ 8 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് കേന്ദ്രമാക്കിക്കൊണ്ടാണ് വൃത്തം വരച്ചത്. റേഡിയസ് 5 സെൻറ്റിമീറ്ററാണ്, നമ്മൾ 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ആ ബിന്ദുവാണ് കേന്ദ്രബിന്ദു. അപ്പോൾ നിങ്ങൾ ചാർട്ടിൽ വരക്കുമ്പോൾ 5 പകരം 10 ആണ് എടുക്കേണ്ടത്. ഇനി ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 0.5 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് നീക്കുകയും 0.5 സെൻറ്റിമീറ്റർ കോമ്പസ് റേഡിയസ് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴുള്ള റേഡിയസ് 4.5 സെൻറ്റിമീറ്ററാണ്, 4.5 സെൻറ്റിമീറ്റർ. വീണ്ടും 0.5 സെൻറ്റിമീറ്റർ വീണ്ടും ലെഫ്റ്റിലേക്ക് പോയി കേന്ദ്രം. വീണ്ടും
അര സെൻറ്റിമീറ്റർ റേഡിയസ് കുറച്ച്. അങ്ങനെയാണ് ലെഫ്റ്റിൽ ഒരേ പോയിൻറ്റിലും റൈറ്റിൽ ഓരോ സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലും വൃത്തങ്ങൾ കാണുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകും തോറും ചെയ്യേണ്ടത് ഇതാണ്, അര സെൻറ്റിമീറ്റർ, അതായത് ഒരു യൂണിറ്റ് അര സെൻറ്റിമീറ്ററാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. അപ്പോൾ അര സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് നീക്കുമ്പോൾ അര സെൻറ്റിമീറ്റർ റേഡിയസ് കുറക്കുക. നിങ്ങൾ ചാർട്ട് പേപ്പറിൽ വരക്കുമ്പോൾ ആ അര സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു സെൻറ്റിമീറ്ററിൽ മാറ്റിയാൽ മതി. യെസ്, അപ്പോൾ ഒരേ അളവിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ടെണ്ണം വരക്കുക. ഇതാ വീണ്ടും അര സെൻറ്റിമീറ്റർ കുറക്കുന്ന, അര സെൻറ്റിമീറ്റർ നീക്കി വച്ച്. അപ്പോൾ ഓരോ പ്രാവശ്യവും കോമ്പസിൻ്റെ റേഡിയസ് അര സെൻറ്റിമീറ്റർ വീതം കുറഞ്ഞു കുറഞ്ഞു വരികയും അര സെൻറ്റിമീറ്റർ വീതം ലെഫ്റ്റിലേക്ക് നീങ്ങി നീങ്ങി വരികയും ചെയ്യും. യെസ്, അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയത് ഒരു സെൻറ്റിമീറ്റർ വരെ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാർട്ടിൽ ഒരു സെൻറ്റിമീറ്റർ വരക്കേണ്ടി വരില്ല. ലാസ്റ്റ് ഏറ്റവും ചെറുത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം ഒരു സെൻറ്റിമീറ്റർ സർക്കിൾ വരക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എത്ര ഗ്യാപ്പാണോ എടുത്തത് അതിനനുസരിച്ചാണ് നിങ്ങളും ചാർട്ടിൽ പ്ലാൻ ചെയ്യേണ്ടത്. പക്ഷേ ചാർട്ടിൽ വരയ്ക്കുന്നതിന് മുമ്പേ എ ഫോർ പേപ്പറിലൊന്ന് വരച്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, അളവെല്ലാം റെഡിയാണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. അതിനുശേഷം മാത്രമേ ചാർട്ടിൽ വരക്കാവൂ. ആദ്യം തന്നെ ചാർട്ടിൽ വരച്ചാൽ ചിലപ്പോൾ നമ്മളുടെ കണക്കൂട്ടൽ പാളിപ്പോയി എന്ന് വരും. യെസ്, ഇതാ ഞാൻ 1 സെൻറ്റിമീറ്റർ വരെ ചെറുതാക്കി വരച്ചിട്ടുണ്ട്. ഇനി മറ്റ് രണ്ട് വശങ്ങളിലാണ് നമ്മൾ ഇവിടെ എടുത്തത്. ആദ്യത്തെ ഏറ്റവും വലുത് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഇവിടെ വരക്കാൻ അവിടെ പറ്റില്ല, അതുകൊണ്ട് 4.5 സെൻറ്റിമീറ്ററാണ് എടുത്തത്. 4.5 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോയിൻ്റ് ഓർമ്മയുണ്ടോ, 5.5 സെൻറ്റിമീറ്ററിലായിരുന്നു. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ റേഡിയസ് 5.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയ ആ പോയിൻ്റിലാണ് കേന്ദ്രമാക്കി വരക്കുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തു അതുപോലെ 1.5 സെൻറ്റിമീറ്റർ വീതം കുറയ്ക്കുകയും 1.5 സെൻറ്റിമീറ്റർ വീതം ലെഫ്റ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ, പക്ഷേ നമ്മൾ ആദ്യം ചെയ്തത് 8 സെൻറ്റിമീറ്ററിൻ്റെ പോയിൻറ്റിൽ 5 സെൻറ്റിമീറ്ററിലായിരുന്നു സർക്കിൾ വരച്ചത്. ഇവിടെ 5 സെൻറ്റിമീറ്റർ വരക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് 4.5 സെൻറ്റിമീറ്ററിലാണ് ഏറ്റവും വലുത് വരച്ചത്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ നിങ്ങൾ വരക്കുമ്പോൾ 4.5 എന്നുള്ളത് 9 ആവും, 9 സെൻറ്റിമീറ്റർ. ഇത് ഞാൻ കൈ കൊണ്ട് കറക്കുകയാണെങ്കിൽ കാണില്ല, പേപ്പർ കാണില്ല, എൻ്റെ കൈ മറയും. അതുകൊണ്ടാണ് സൗകര്യത്തിന് പേപ്പർ പിടിച്ച് കറക്കുന്നത്. നിങ്ങൾക്ക് ചാർട്ട് പേപ്പർ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. അത് കൈ കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ കൈ വെച്ച് ചെയ്യുമ്പോൾ ഫുള്ളായിട്ടും ആ കൈയിൻ്റെ മറവാണ് ഉണ്ടാകുക, സർക്കിൾ ഉണ്ടായി വരുന്ന കാണില്ല. നേരത്തെത്തെ അതേ പ്രവർത്തനം തന്നെയാണ്. 1.5 സെൻറ്റിമീറ്റർ വീതം കുറക്കുന്ന, 1.5 സെൻറ്റിമീറ്റർ വീതം ലെഫ്റ്റിലേക്ക് നീക്കി നീക്കി കൊണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ചെറുത് നമുക്ക് 1 സെൻറ്റിമീറ്റർ വരെയുള്ളത് സർക്കിൾ കിട്ടണം. ഇപ്പോൾ വരച്ചത് 1.5 സെൻറ്റിമീറ്ററിൻ്റെതാണ്. അടുത്തത് 1 സെൻറ്റിമീറ്ററിൻ്റെ വരക്കേണ്ടതുണ്ട്. ഒരു സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ എനിക്ക് വരക്കാൻ ലേശൊരു ബുദ്ധിമുട്ടാണ്. കാരണം ആ പിന്നെ കോമ്പസിൻ്റെ മുനയും പെന്നിൻ്റെ മുനയും നേരെയല്ല, പെന്നങ്ങോട്ട് താഴുന്നില്ല, അതുകൊണ്ട് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. നേരെ വന്നിരുന്നെങ്കിൽ സുഖമായിട്ട് കിട്ടുമായിരുന്നു. ഇത് 7 സെൻറ്റിമീറ്ററിനൊരു അടയാളം ഇടുകയാണ്. ആ മധ്യ ഭാഗത്തെ
പോയിൻ്റ് മുതൽ 7 സെൻറ്റിമീറ്റർ കണക്കാക്കി ഒരു ലൈന് വരക്കണം. അങ്ങനെ ലൈനൊന്നും വരക്കണം എന്നില്ല, എന്നാലും അതൊന്ന് വരക്കുന്ന ആ ലൈൻ അവിടെ കാണുകയും ചെയ്യണ്ട. അത് ആ മധ്യബിന്ദുവിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ, 7 ഇപ്പോൾ വെച്ചത്, ഇനി 0 അടയാളപ്പെടുത്തുകയാണ്. അവിടത്തേക്ക് വളരെ ലൈറ്റായിട്ടൊരു നേർരേഖ വരക്കുകയാണ്. ആ വരയൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ വേണ്ടത് ആ വരയിലാണ് അടുത്ത സർക്കിൾ വരുന്നത്, അതൊന്ന് കാണണമെന്നേ ഉള്ളൂ. ഇതാ ഇനി എടുക്കുന്ന റേഡിയസ് 2.5 സെൻറ്റിമീറ്ററാണ്. 2.5 സെൻറ്റിമീറ്റർ എന്നിട്ട് അവിടെ വെച്ച് നോക്കുകയാണ്. 2.5, അതായത് ആ രണ്ട് വൃത്തത്തിലും തൊടാൻ പാടില്ല, എന്നാൽ പുറത്ത് പോകാനും പാടില്ല. ആ രൂപത്തിൽ അതിൻ്റെ കൃത്യമായ അളവ് ആദ്യം പരിശോധിച്ചതിന് ശേഷം 2.5 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരക്കുകയാണ്. അപ്പോൾ ആ വരക്കുന്ന സർക്കിൾ പുറത്താവാൻ പാടില്ല, അതുപോലെ മറ്റ് 2 സർക്കിളിൽ തൊടാനും പാടില്ല. അതുകൊണ്ട് തന്നെ ആ സർക്കിൾ വരക്കുന്നതിന് മുമ്പേ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ നേരത്തെ 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ, അപ്പോൾ ആ ലൈനിലാണ് ഈ കേന്ദ്രം വരുന്നത്. ആ ലൈൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രയാസമില്ല. ആദ്യം കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു പരിശോധന നടത്തണം. അതായത് ആ രണ്ട് ഭാഗത്തും, വൃത്തത്തിൻ്റെ രണ്ട് ഭാഗത്തും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം, പുറത്തോട്ട് പോകാനും പാടില്ല. അധികം പുറത്തോട്ടായി പോരുത്, കാരണം നമുക്കൊരു 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ഇനിയും വരക്കേണ്ടതുണ്ട് പുറത്ത്. ഇതാ ഇപ്പോൾ വരച്ചത് നമ്മൾ 2 സെൻറ്റിമീറ്റർ ഉള്ളത്, 2.5 സെൻറ്റിമീറ്ററാണ്. ഇനി 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ വരക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അവിടെ 2 സെൻറ്റിമീറ്റർ സർക്കിൾ വരക്കാനുള്ള ഗ്യാപ്പ് 4 മൂലയിലും ഉണ്ട്. പക്ഷേ വരക്കുന്നതിന് മുമ്പേ അതൊന്ന് ചെക്ക് ചെയ്യുക. പുറത്തേക്ക് പോകാൻ പാടില്ല, മറ്റ് 2 സർക്കിളിന് തൊടാനും പാടില്ല. അപ്പോൾ തൊട്ട് തൊട്ടില്ല എന്നുള്ള രൂപത്തിലാണ് വരക്കേണ്ടത്. ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 2 സെൻറ്റും ഡിസ്റ്റൻസ് ഒരേപോലെ വരുന്ന രൂപത്തിൽ പുറത്താവാതെ വരച്ചാൽ മതി. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ. അങ്ങനെ 4 മൂലയിലും അതായിരിക്കും. ഒന്നും കൂടെ നോക്കുക, വരക്കുന്നതിന് മുമ്പേ ഒന്ന് ചെക്ക് ചെയ്യണം, പുറത്താവാൻ പാടില്ല, ആ സർക്കിളിൽ ടച്ച് ചെയ്യാനും പാടില്ല. ഒന്നും കൂടെ ആ മൂലയിലും കൂടെ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിൾ. യെസ്, ഇനി ആ ചെറിയ വൃത്തങ്ങളിൽ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ചെയ്യേണ്ടതുണ്ട്. 1.5 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് നീങ്ങി നീങ്ങി വരുന്ന രൂപത്തിൽ ഇതാ. അപ്പോൾ മധ്യബിന്ദുവിൽ നിന്നും 1.5 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് എടുത്ത് റേഡിയസ് 2 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ കുറച്ച് 2 ആക്കി. യെസ്, അവിടെയും 1.5 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് എടുത്ത് 2.5 ഉള്ളിൽ 2 സെൻറ്റിമീറ്റർ വരക്കുകയാണ്. അങ്ങനെ 4 ഭാഗത്തും ഒരേപോലെ വരക്കാൻ പറ്റും. യെസ്, 4ാമത്തതും. അപ്പോൾ ഏത് ഭാഗത്താണ് അത് ചേർന്ന് വരുന്നത്, അതൊരു ഒരേ രൂപത്തിലാവുന്നത് നല്ലതാണ്. യെസ്, ഇനി വീണ്ടും 1.5 സെൻറ്റിമീറ്റർ കുറയ്ക്കുകയും 1.5 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇതാ 1.5 സെൻറ്റിമീറ്റർ. 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള 3ാമത്തെ സർക്കിൾ. അതിനുശേഷം 1 സെൻറ്റിമീറ്ററിൻ്റെ വീണ്ടും വരക്കേണ്ടതുണ്ട്. ഇപ്പോൾ വരക്കുന്നത് 1.5 സെൻറ്റിമീറ്ററാണ്. യെസ്, അത് കഴിഞ്ഞ് ഇനി റേഡിയസ് 1.5 സെൻറ്റിമീറ്റർ വീണ്ടും കുറച്ചുകൊണ്ട് 1 സെൻറ്റിമീറ്ററിലാണ്, 1 സെൻറ്റിമീറ്റർ സർക്കിളാണ് ഇപ്പോൾ വരക്കുന്നത്. ഒരേ രൂപത്തിൽ ഉള്ളിലേക്ക് പിന്നെ കാണുന്ന രൂപത്തിലാണ് ആ
ഡിസൈൻ വരുന്നത്. പലതും പല ഭാഗത്തായി പോകാൻ പാടില്ല. യെസ്, ഒരു സെൻറ്റിമീറ്ററിൻ്റെ വരച്ചു കഴിഞ്ഞ്, ഇനി ആ 2 സെൻറ്റിമീറ്ററിൽ നമുക്ക് 1.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 2 എണ്ണം വരക്കേണ്ടതുണ്ട്. ഒന്നര സെൻറ്റിമീറ്റർ. അപ്പോൾ വ്യത്യസ്ത റേഡിയസുള്ള സർക്കിളുകളാണ്, അതുപോലെ വ്യത്യസ്ത കേന്ദ്രങ്ങളുമാണ്. വ്യത്യസ്ത കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന വ്യത്യസ്ത റേഡിയസുള്ള സർക്കിളുകളാണ് നമ്മൾ വരച്ചതൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു പോയിൻ്റിൽ തൊട്ടുകൊണ്ടാണ് എല്ലാ ഉള്ളിലുള്ള എല്ലാ സർക്കിളുകളും കൃത്യമായി ഒരു പോയിൻ്റിൽ തൊടുന്നുണ്ട്. എന്നാൽ മറുവശത്ത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പും വരുന്നുണ്ട്. യെസ്, ഏറ്റവും ചെറുത് വരക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് ആ പെന്നെ നേരെയല്ല നിൽക്കുന്ന ഒന്നുണ്ട്, അത്രയും ഇറങ്ങും. ആ CD മാർക്കർ ആയതുകൊണ്ട് നെക്ക് ചെറുതായിട്ടുള്ള CD മാർക്കർ തന്നെ വേണം. ഇത് വരച്ചെടുത്താൽ നമ്മളെ ചിത്രം, അത് ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി അതിന് കളർ കൊടുക്കേണ്ടതുണ്ട്. കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കാം. കഴിഞ്ഞ തവണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തതായതുകൊണ്ട് ഇത്തവണ ഒരു കളറ് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിന് കൂടുതൽ ചേരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഉപയോഗിക്കാം. എന്തായാലും ഔട്ടർ പോർഷൻ, ഔട്ടർ ഭാഗത്ത് ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കളർ കൊടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഇങ്ങനെ അരികിലൂടെ സൂക്ഷ്മമായി കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളിലടിക്കാവൂ, ഇല്ലെങ്കിൽ ആ ബോർഡറിന്ന്, പ്രത്യേകിച്ചും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആവുമ്പോൾ ആ മറുവശം അതിൻ്റെ തൊട്ട് അതിനോട് ചേർന്ന് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ലേശം ഒന്ന് പുറത്തായി പോയിട്ടുണ്ട്, നന്നായിട്ട് അത് കാണും. അപ്പോൾ അത്തരം അബദ്ധം ഉണ്ടാകാതിരിക്കാൻ അരികിലൂടെ ഇതുപോലെ കൊടുത്ത് പിന്നെ മുഴുവനാക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. ഇതാ ഈ രൂപത്തിൽ. അപ്പോൾ മറുവശവും ചെയ്താൽ മറ്റേ ഭാഗത്തും ബ്ലാക്ക് തന്നെ കൊടുത്ത് 3-ാമത്തതും ബ്ലാക്ക്, 4-ാമത്തതിൻ്റെയും ഔട്ടർ പോർഷനിൽ ഇപ്പം എല്ലാത്തിനും ബ്ലാക്ക് വന്നു കഴിഞ്ഞു. അതേപോലെ ആ 2.5-ടെ പുറത്തും വന്ന് 2-ൻ്റെ പുറത്തും. ഇപ്പോൾ ബ്ലാക്ക് എല്ലാ ലൈറ്റിൻ്റെ ഔട്ടറുകൾ ബ്ലാക്ക് വന്ന് അടുത്ത വയലറ്റ്, ലൈറ്റ് ബ്ലൂ, റോസ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, അങ്ങനെയൊരു കോമ്പിനേഷൻ. മറുവശത്ത് ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, വൈറ്റ് എന്നുള്ള ചെറുതിൽ ബ്ലാക്കും ബ്രൗണും റെഡും വന്നിട്ടുണ്ട്. അതുപോലെ 2 എണ്ണയുള്ളെങ്കിൽ അവിടെ ബ്ലാക്കും റെഡും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതാ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. കളർ കോമ്പിനേഷൻ നിങ്ങളെ സൗകര്യത്തിന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ വലുതാക്കി വരക്കാനുള്ള അളവോടുകൂടിയാണ് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വരക്കുക. ചാർട്ട് പേപ്പറിൽ വരക്കുന്നതിന് മുമ്പേ ഒന്ന് A4 പേപ്പറിൽ തന്നെ വരച്ച് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ ചാനൽ പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതും നല്ലതാണ്.
അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ അടുത്ത വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തും. അപ്പോൾ നന്നായി വരയ്ക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.